ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് അടുത്ത മീൻ ഒരു അവിടെ കുടുങ്ങിപ്പോയി, മുണ്ടത്തി അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലിയ മുണ്ടത്തി തന്നെ അടിച്ചേക്കണ കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് രണ്ട് പരലടിച്ചിട്ടുണ്ട്. ആ പരലടിച്ച് പരലടിച്ച് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു സ്പോട്ടിലേക്ക് കേട്ടോ വന്നേക്കുന്നത്. സ്പോട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ അടിക്കലിപ്പോൾ പൊതുവെ കുറവാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ അവിടെ ഒക്കെ മീൻ മറിയുണ്ട്. മീനൊക്കെ ഇവിടെ കിടന്ന് മറിയുണ്ട്. മീനൊന്നും കിട്ടി തുടങ്ങണുള്ളൂ. ഇനി നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച ഇവിടെ തന്നെ തീറ്റിട്ട് മീൻ വരുത്തി കഴിഞ്ഞാൽ മീൻ അടിക്കുക. നമ്മളേ ഞാൻ അടുത്തായി ആയതുകൊണ്ട് ഈ സൈഡ് ആയതുകൊണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് പറ്റില്ല. നമുക്ക് ഇതും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിച്ചിട്ടുണ്ടോ ഒന്ന് തോന്നുന്നുണ്ട്. ഓ, ഇട്ട് പോന്നു. കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണം കൂടി എറിയണം. എനിക്ക് ചെറിയ സ്റ്റിക്കില്ലേ വലിച്ചു നോക്കിയപ്പോൾ അതിൽ മീ അടിച്ചിട്ടില്ല, തീറ്റ കുറച്ച് കുറഞ്ഞുണ്ട്. അപ്പം നേരെ റിലീസ് ചെയ്തിട്ട് പിന്നും തീറ്റ നിറച്ചിട്ട് ഒന്നുകൂടിയും കാസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിൽ ഞാൻ എറിയണ്. അവിടെ മീൻ മറിഞ്ഞത് കണ്ടു, അവിടെ മാറ്റി എറിഞ്ഞത്. നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ചെറിയ സ്റ്റിക്കിൽ ചെറിയ തട്ട് വന്നായിരുന്നു കേട്ടോ. അളഞ്ഞ് അഴഞ്ഞു കൊടുക്കണ്ട, തീറ്റ കൊണ്ടുപോയി. ഇപ്പം മൊത്തം തീറ്റ കൊണ്ടേ. ആ, ഒരെണ്ണുണ്ട്, ഒരു മിനിറ്റ് ഇടാം. ഇടി കിട്ടുന്നില്ലേ, നമുക്ക് ഒരു പരലും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇട്ടോ, കൈമ ഉത്തരത്ത് ഇട്ടാ. ഇപ്പഴത്തേക്ക് നിൽക്കാൻ ഞാൻ വെള്ളത്തി പോകും. അപ്പൊ പരലടിച്ചറിയാം. ഞാൻ സമയം കളയാണ്ട് സൈഡിൽ നൈസായിട്ട് പോൾ റോഡ് എറിഞ്ഞു നോക്കണ കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു അവിടെ കുടുങ്ങിപ്പോയി. മുണ്ടത്തി അടിച്ചിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം സൈസ് ഉണ്ട്. യോ കണ്ടോ, നോക്കിയേ, അതിൻ്റെ കണ്ണിൽ കൂടെ ആണ് കയറിയത് കേട്ടോ. മുകളിൽ കുടുങ്ങി, അത് വേറെ പോലെ സ്റ്റിക്ക് ഇപ്പം കൊണ്ടിരിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിന് മുന്നേ കിട്ടിയ മീനുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ, എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടോ. ഇതിൻ്റെ അകത്തുണ്ട്, ബ്രൈഡ് ബ്രൈഡ് വലിയ സ്റ്റിക്ക് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിക്ക് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. ആ സൈഡിൽ മീൻ അടിക്കാത്തതുകൊണ്ട് ഒന്ന് മാറ്റി വെച്ചേക്കാണ്. അവിടെ മീൻ കിട്ടാൻ നോക്കി നോക്കാം. നമുക്ക് അധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പരലടിച്ച് കണ്ടില്ല. കൈ കൊണ്ടിടാം, കൈ മറ്റേ കുത്തു കുത്തും. വലയിലിടണ്ട, കവറിലിടാം, വേറെ ഇടാം. കൈ കൈ നോക്കി കൊടാം. കുറച്ച് വെള്ളം നിറക്കിപ്പോ എന്തൊരു ചെയ്യാം. ആ എൻ്റെ ഈ കുപ്പിയത്തെ വെള്ളം ഒഴിക്കാം അല്ലേ. നീ ഇറങ്ങണ, ആ വലിയ പാരല്ലി അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിന് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ഓഫായിരുന്നു. അടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അടിക്കണുള്ളൂ, പക്ഷെ അടിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പരലെല്ലാം തന്നെ കിട്ടുന്നു കേട്ടോ. നമ്മുടെ അതും ഒരു അടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി നോക്കി. നമ്മുടെ അതും ഒരു അടി വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ എടുത്ത് നോക്കാം. വിട്ടുപോയില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ, നല്ല അടി ഉണ്ടാകുന്നു എടുക്കുമ്പോൾ. ഇനി ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. ആ ഇതടാ, നമുക്ക് അത്യാവശ്യം വലിയ മുണ്ടത്തി വരല കേട്ടോ അടിച്ച് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ട് ഇടാം. അയ്യോ പെട്ടക്കല്ലേ, പെട്ടക്കല്ലേ, പെട്ടക്കല്ലേ.
സൈസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ണ്ടോ ഇപ്പം അടച്ചു കഴിഞ്ഞാൽ ഇത് കൈ മൂത്തതാണ് അത്രയും കെയർഫുള്ളായിട്ട് എടുക്കുന്നത്. എൻ്റെ മോനെ ഇതിൻ്റെ അണ്ണാക്കിലാണ് കുടുങ്ങിയേക്കണ കേട്ടോ. ഓ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടേ പൂര ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ എടുക്കുക, നിന്നെ ഇപ്പം ഞാൻ എടുക്കാം. പിന്നെ വാലുമ്മലും വായയിലും ണോ എടുത്തിട പ്ലേ അങ്ങനെ മീൻ പിടിക്കുന്നവരെ നമ്മുടെ ഷൗക്കും അനീഷേട്ടനും ഉണ്ട്. അപ്പം അവർ ഫുഡ് കഴിച്ച് എനിക്ക് ഷെയർ ചെയ്ത കിടക്കണ്ട. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും എനിക്ക് തന്നു. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കൈ കഴുകിയിട്ട് വേണ്ട കഴിക്കാൻ. പൊളി വൈബാണ് കേട്ടോ. ഇങ്ങനെ പുഴയുടെ സൈഡിലിരുന്നിട്ട് പൊറാട്ടയും അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത് ഭയങ്കര രസമാണ് കേട്ടോ. അത് കൂടെ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.